നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. ദ കേരള സ്റ്റോറി ഒരു ചരിത്ര സിനിമയല്ല, ഒരു സാങ്കല്പിക കഥയാണ് എന്ന് നിർമ്മാതാക്കൾ തന്നെ അവകാശപ്പെടുന്നു. അത്തരം ഒരു സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലെന്ന് പറയുന്നു ഹൈക്കോടതി. ഇങ്ങനെ സാങ്കല്പികമായി കഥയുള്ള ഒരു സിനിമയെ നമ്മൾ ഭയക്കേണ്ടതുണ്ടോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദികോളർ വടകരയിൽ നിന്ന് ശ്രീ ബാലകൃഷ്ണനാണ്. ശ്രീ ബാലകൃഷ്ണൻ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ തർക്കം നടക്കുകയായിരുന്നു. ഈ സിനിമ നിരോധിക്കണം, ഈ സിനിമ കാണിക്കണമെന്ന് മറുവിഭാഗം. ഇപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്ന് കരുതാനാകുമോ? കേൾക്കാം പറഞ്ഞോളൂ. സത്യത്തിൽ ഈ പ്രശ്നം തീർന്നു എന്ന് ചോദിച്ചാൽ ഇതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് ഇതിനൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ് ഇതിനെതിരായിട്ട് പറയുന്നത്. അപ്പൊ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം വരുമ്പോ അതിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ല. സത്യത്തിൽ ഇതിൽ ഒരു അർത്ഥം ഒരു കാര്യവുമില്ല. ഇത് ശരിക്കൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇവർ കളിക്കുന്നത്. ഇത് പറഞ്ഞാൽ ഒരു പക്ഷത്തിനെ മുൻനിർത്തി അവർ കാണിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവരെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഈ സിനിമ എടുത്തത്, അത് മറ്റൊന്ന്. പിന്നെ ഭീകരവാദികൾ അതിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു വിഭാഗം സങ്കടപ്പെടേണ്ടിയില്ല. ഭീകരവാദത്തെ പറ്റി പറയുമ്പോൾ ആരും സങ്കടപ്പെടണ്ട. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ വോട്ട് ബാങ്ക് പീഡന രാഷ്ട്രീയം, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി വോട്ട് കിട്ടാൻ വേണ്ടി കളിക്കുന്ന കളിയാണെന്നാണ് പറയുന്നത് അല്ലെ? അത് കേരളത്തിന്റെ അവസാനത്തിലെത്തിയിരിക്കുന്നു. കേരളത്തിന്റെ ഭീകരവാദത്തിന്റെ ഹബ്ബാണ് കേരളം, അതിന് യാതൊരു സംശയമില്ല. ഏതായാലും വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തത്. ഇടുക്കിയിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, ജോസുകുട്ടി എന്നല്ലേ പേര് പറഞ്ഞത്? ജോസുകുട്ടി, ഇടുക്കിയിലൊക്കെ ഈ വിഷയം ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ടോ? കേരള സ്റ്റോറി എന്ന സിനിമ അത്ര കണ്ട് ആളുകൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ടോ? ഓ സാർ, ഇവിടെ ഒന്നും ചർച്ച ചെയ്തില്ല. കാണാത്തൊരു ഇല്ലില്ല, കാണണ്ട. പക്ഷെ അതാണ് ഇവിടുത്തെ ചർച്ച. പക്ഷെ ഒരു കാര്യം ഉണ്ടോ, ഇത് കോടതി ചോദിച്ച വേറൊരു ചോദ്യം കൂടെ ഉണ്ടാവും. സന്യാസി സമൂഹത്തെയും പാതിരിമാരെയും എല്ലാം കള്ളനും കൊള്ളക്കാരന്മാരും ആക്കിയിട്ട് എന്തെങ്കിലും സിനിമ ഇവിടെ ഇറങ്ങി, എന്തെങ്കിലും വിഷയം ഉണ്ടായോ? ഇതൊക്കെ ഒരു സിനിമ അല്ലേ. പിന്നെ നമുക്ക് നല്ലതാ കാഴ്ച വെക്കുന്നെങ്കിൽ, നല്ലത് പഠിക്കാനുണ്ടെങ്കിൽ കണ്ടുപഠിക്കുക, ബാക്കി നമ്മൾ തള്ളിക്കളയുക. ഇതെന്നു വെച്ചാല് ഇവിടുത്തെ ഇടത്ത് ജിഗാദികളുടെ കളിയായത്, അതിനകത്ത് കോൺഗ്രസും കൂടെ പോയി ചാടി വീണെന്ന് മാത്രമല്ല, അത് കോൺഗ്രസ് ഒന്നും ആലോചിക്കാതെ എല്ലാത്തിനകത്ത് യുവന്മാരുടെ പുറകെ പോയി ചാടി വീടും. അവസാനം കോൺഗ്രസാ, കോൺഗ്രസിന്റെ അവസ്ഥ പരിഹാരപരമാണ്. പിന്നെ എന്താ യുവന്മാർ ഈ കേരളത്തിലുള്ള നിലനിൽപ്പിന് വേണ്ടി, ഇവർക്ക് കേരളം ഉള്ളല്ലോ. അതെ, കോൺഗ്രസ് ഈ യുവന്മാരുടെ പുറകെ എല്ലാത്തിനും ചാടി പോവാ, ചാടി പോയിട്ട് കോൺഗ്രസ് അവസാന അവസരം നഷ്ടപ്പെടാൻ പിടിക്കാം. ഇത് കേരളത്തിൽ മാത്രമല്ല ഉള്ളൂ, CPM വേറൊരിടത്തും രക്ഷപ്പെടുകയായിരുന്നു. അവർക്കറിയാം, അവര് നശിച്ചു പോയടത്ത് പിന്നെ പുല്ല് പോലും കിടത്തിട്ടില്ല, അങ്ങനത്തെ ഒരു ഇതാ. പക്ഷെ കോൺഗ്രസ് നശിച്ചു പോയടത്ത് പിന്നെ ഉണർന്നു വളരുന്ന കോൺഗ്രസ് സാധാരണ. പക്ഷെ ഇവരുടെ കൂടത്തിൽ കൂടിക്കൊണ്ട് കോൺഗ്രസ് ഇല്ലാതെയായി തീരാവുള്ളതാണ്. എന്തിനാ നമ്മൾ ഈ തീവ്രവാദത്തെ അനുകൂലിക്കുന്നത്? കാര്യമില്ല. വളരെ നന്ദി ജോസുകുട്ടി, ഇടുക്കിയിൽ നിന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തത്. മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദ് വിളിക്കുന്നുണ്ട്. ശ്രീ മുഹമ്മദ്, ഈ അങ്ങ് നിരന്തരം ഈ പൊതുവേദിയിലേക്ക് വിളിക്കുകയും അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരാളാണ്, ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഈ സിനിമയെ നമ്മൾ ഇത്രത്തോളം വെറുക്കേണ്ടതുണ്ടോ? നമസ്കാരം സാറേ. നമസ്കാരം. ആദ്യമായിട്ട് സാറിനോട് പറയണേ, കേരളം ഒരു തീവ്രവാദ ബന്ധം, അതല്ലെങ്കിൽ അത് തീവ്രവാദം നടത്തണേ, സ്ഥിരം നടത്തിക്കൊണ്ടിരിക്കണേ ഒന്നും ഒരു സ്റ്റേറ്റ് അല്ല കേരളം എന്നുള്ളത് ആദ്യമായിട്ട് പറയുന്നേ. എന്തിനെ എന്താ അതാ എന്നുള്ളത് പലതും പല ഇതിൽ കൂടിയാണ് കേൾക്കപ്പെടുന്നത്. അതിൽ നമ്മളതിന്റെ ആളല്ല, അത് പല വിധേനയാണ് കേൾക്കപ്പെടുന്നത്. പല വിധേന കേട്ടത് സാറിനോട് ഇതിൽ കൂടെ പറയാൻ പറ്റില്ല, അത്രയും വൃത്തിയട്ട വാക്കുകളൊക്കെ കേട്ട്. അപ്പൊ പൊന്നാരി സാറേ, ഇത് ഒരു തീവ്രവാദം ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഒരു മനസ്സിന്ന് മറ്റേ ഈ സിനിമ കണ്ടിട്ട് ഒരാളിളകാനോ എന്തിനായാലും അത് ബുദ്ധിമുട്ട് പിടിച്ചതിനാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അല്ല, ശ്രീ മുഹമ്മദ് പറയുന്നത് സിനിമ ഒഴിവാക്കണം എന്നാണോ? ആ, ഒഴിവാക്കണം. മറ്റേ ആളുകൾ കണ്ടോട്ടെ എന്ന് വിചാരിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. അതിപ്പോ അത്ര വലിയ എന്തെങ്കിലും ഒബ്ജക്ഷണബിൾ ആയിട്ടുള്ള കാര്യം കുറച്ച് ചാനലിൽ കണ്ടു. അപ്പൊ അതിൽ കുറച്ച് താടിക്കാരും മറ്റവരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും താടിയൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആണോ? എല്ലാ വിഭാഗങ്ങളും താടി വെക്കുന്നില്ലേ?
അതെല്ലാം അത് കണ്ടു. അപ്പൊ അത് ഇവര് പറഞ്ഞാലിപ്പോ ഇവിടെ ഒന്നാമത്തെ ചാടി കളിച്ചാണ്ട് ഇനി ഇത് കണ്ടിട്ട് ഒരു ചാടി കളിച്ചത് ഉണ്ടാക്കണ സാറേ, അതാണ് ചോദിച്ചത്. അത് ശരി. ഇത് കണ്ടിനി ആളുകൾ തീവ്രവാദത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ കക്കാൻ പോണ സിനിമ കണ്ടിട്ട് മറ്റേ കൊലപാതകം ചെയ്യുന്ന പോലെ പേടി അല്ലേ? അതെ സാറേ. ആ അത് ശരിയാ. പലരും ഈ സിനിമ കണ്ടിട്ടാണ് ആളുകളെ കൊല ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നതൊക്കെ. പിന്നെ കളവ്, ഭയങ്കര കളവ്. അങ്ങനെ ഇപ്പൊ സിനിമ കണ്ടിട്ട് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അപ്പൊ നല്ല കാര്യങ്ങളും കൂടി നമ്മൾ അതിന് ഉൾക്കൊള്ളാൻ ശീലിക്കല്ലേ വേണ്ടതല്ല. ഇതിങ്ങനെ മാറ്റി വെച്ചു ഉൾക്കൊള്ളാന് സാധിക്കുന്നില്ല. ശരി. ഏതായാലും വളരെ നന്ദി മുഹമ്മദ്. മഞ്ചേരിയിൽ നിന്ന് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തതിന് പാലക്കാട് നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, കണ്ണദാസൻ. കണ്ണദാസൻ കൊടുവായിരുന്നാണോ വിളിക്കുന്നത്? കണ്ണദാസൻ പാലക്കാട്ട് നിന്നാണ്. ആ സാറേ. ആ ഹലോ. പറഞ്ഞോളൂ പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. ഞാന് തമിഴ്നാടൻ അർജുൻ നടിച്ച മുഖലാൻ സിനിമ വന്നതാണ് ഇത്രയും പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും ഇടയാക്കിയത്. മുതൽവൻ പറഞ്ഞ സിനിമയിലെ പോലെ ഒരു നാൾ മുതൽവനായിട്ട് ഒരിക്കലും വിജയിച്ചില്ല. ഒരു നാൾ മുതൽവൻ ആ പറഞ്ഞിട്ട് സിനിമയെ അനുകരിച്ചതാണ് ഇപ്പൊ റേഷൻ കടയിൽ വരെ പ്രതിസന്ധി ആയത്. റേഷൻ കടക്ക് വിതരണം അല്ല ഞാൻ ചോദിക്കുന്നത്. ഈ സിനിമ നമുക്ക് ഭയക്കേണ്ടതുണ്ടോ? എന്താണ് കണ്ണദാസന് തോന്നുന്നത്? ഭയക്കേണ്ടത് പറഞ്ഞാലേ, ഞാൻ സിനിമ കണ്ടില്ല. സിനിമയിൽ ഒരുപാട് പ്രേക്ഷകർ കാണാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്. സിനിമ കണ്ടില്ല. അല്ല ഞാൻ ചോദിക്കുന്നത് അങ്ങനെയല്ല, സിനിമകളെ ഭയക്കണോ? ഒരു തീവ്രവാദത്തെ പറ്റി ഒരു സിനിമ വരുന്നു, അതിനെ ഭയക്കണോ? പഴയത് പറഞ്ഞാൽ പുരാണ പടങ്ങളാണെങ്കിൽ എല്ലാവരും കാണും. വയലൻസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഏതായാലും അത് നമുക്ക് കുറെ സിനിമന്റെ മുഴുവൻ ഭാഗം പുറത്തു വരട്ടെ, എന്നിട്ട് നമുക്ക് അതിനെ പറ്റി ചർച്ച ചെയ്യാം. ഏതായാലും വളരെ നന്ദി കാളിദാസൻ, കണ്ണദാസൻ പാലക്കാട് നിന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തത്. ജിതിൻ വിളിക്കുന്നു. ജിതിൻ, ഒരു സിനിമയെ നമ്മളിങ്ങനെ ഭയക്കേണ്ടതുണ്ടോ? എല്ലാ ഘട്ടത്തിലും പറയൂ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന്. നമ്മളിപ്പോ ഒരു സിനിമ സിനിമയേക്കാണ്, അപ്പൊ എല്ലാവർക്കും എല്ലാ സിനിമയും ഇഷ്ടപ്പെടുന്നല്ലോ. ഇഷ്ടമുള്ളവർ കാണട്ടെ, ഇല്ലാത്തവരെ കാണണ്ട, അത്രേ ഉള്ളൂ. ഈ വിഷയത്തെ അങ്ങനെ അല്ലാതെ വിഷയം ചർച്ചയാക്കി കൊണ്ടുവന്നൊരു വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മള് ഒരു ഒരു വൺ സൈഡഡ് ആണോ? അത് മറുവിഭാഗത്തിന്റെ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ അംഗീകരിക്കാറുണ്ടോ? അല്ല, എല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പോ ഏതായാലും നമ്മളിപ്പോ കലാസൃഷ്ടി അങ്ങനെ കണ്ടാൽ മതി. ഒരു കലാകാരന്റെ കലാസൃഷ്ടി അങ്ങനെ കാണാം. എനിക്ക് ഓർമ്മയുണ്ട് ജിതിനെ, ജിതിൻ പണ്ട് ഈ മോദിക്കെതിരെയുള്ള ഇത് ബാൻ ചെയ്തപ്പോ അതിനെ അനുകൂലിച്ചിരുന്നു. അത് ഞാൻ വിദേശ മാധ്യമം ആയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇന്ത്യയിലെ ഒരു മാധ്യമം ചെയ്തപ്പോ താങ്കളുടെ ചാനലാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ തീർച്ചയായും അനുകൂലിക്കും. സാർ വിദേശ ചാനലായതുകൊണ്ടാണ് ഞാൻ അഭിപ്രായം പങ്കുവച്ചു. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, ചാത്തന്നൂരിൽ നിന്ന് രാധാകൃഷ്ണൻ. ശ്രീ രാധാകൃഷ്ണൻ, നമ്മൾ ഈ സിനിമയെ അങ്ങനെ ഭയക്കണ്ട എന്നാണ് ഹൈക്കോടതിയൊക്കെ പറയുന്നത്. ശ്രീ രാധാകൃഷ്ണൻ എന്ത് കരുതുന്നു? അവിടെ ആളുകളൊക്കെ എങ്ങനെയാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്? ഈ കാര്യത്തിൽ രണ്ട് പ്രധാന കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഹൈക്കോടതി പറഞ്ഞത് അർത്ഥത്തിൽ സത്യമാണ്. കേരളത്തിലെ ജനങ്ങൾ വളരെ വിവേകമുള്ള ജനങ്ങളാണ് കേരളത്തിലുള്ളത്. സാംസ്കാരികമായി ഉയർന്നിരിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. എന്നിരുന്നാൽ പോലും സിനിമയ്ക്കൊപ്പം നമ്മുടെ കേരളത്തിലെ വോട്ടർമാരെയോ മറ്റോ സ്വാധീനിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ള വസ്തുത നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം സിനിമയെ നമ്മളൊരു കലാരൂപമായിട്ട് തന്നെ മാത്രമായിട്ടാണ് കാണുന്നത്. രണ്ടാമത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വ്യക്തമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആവിഷ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ ആശയം ജനങ്ങളിൽ പ്രചരിപ്പിക്കാനാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഏതെങ്കിലും ഒരു മതത്തെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ ഇകഴ്ത്തി കാണിക്കുന്ന തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല യഥാർത്ഥ ആവിഷ്കാര സ്വാതന്ത്ര്യം. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള പുതിയ പുതിയ ആശയങ്ങൾ ആവിഷ്കരിക്കുന്നതാണ്. അതിനെയാണ് ആ സന്ദേശങ്ങളെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ആ രീതിയിൽ വേണം നമ്മൾ പറയാൻ. അല്ലാതെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ, ഒരു രാഷ്ട്രീയ പാർട്ടിയെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ, ഏതെങ്കിലും ഒരു വിഭാഗത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ നമ്മളെ മലയാള സമൂഹത്തിന് അഭികാമ്യമല്ല എന്ന വസ്തുത. അല്ല ശ്രീ ശിവശങ്കൻ പറയുന്ന അങ്ങനെ സിനിമ വേണ്ടെന്നാണോ?
സിനിമ കേരളത്തിൽ നിരോധിച്ചാലും ഇല്ലെങ്കിലും കേരള ജനതയെ ഇതൊന്നും സ്വാധീനിക്കാൻ പോകുന്നില്ല. നാളെ കേരളത്തിലെ ജനതയെ ഒന്നും അതിനനുസരിച്ച് വോട്ട് ചെയ്യാനൊന്നും യഥാർത്ഥത്തിൽ പ്രേമ ഈ ലവ് എന്ന് പറയുന്നത് ഇവിടെ മുസ്ലിങ്ങളുമായിട്ട് മാത്രമല്ല നടക്കുന്നത്, എല്ലാവരും പരസ്പരം സ്നേഹിപ്പയും. 3 ദിവസമായിട്ട് ഓരോ പെൺകുട്ടികളെ കൊന്നല്ലോ, ഇവിടെ ഇനി പരമ്പര കൂടുകയാണ്. നിങ്ങൾ ഈ പ്രേമത്തിന്റെ ലവിന്റെ ഇമ്മോറൽ ട്രാഫിക്കിനെ കുറിച്ചാണ് നിങ്ങൾ സിനിമകൾ ഇറക്കേണ്ടതും മാധ്യമങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും. ഏതായാലും വളരെ നന്ദി അഭിപ്രായം പങ്കുവച്ചതിന്. ചാത്തന്നൂരിൽ നിന്ന് രാധാകൃഷ്ണനെ വിളിച്ചത്. ശിവശങ്കരൻ എന്നൊരു പ്രേക്ഷകൻ പാലയിൽ നിന്ന് വിളിക്കുന്നു. ശ്രീ ശിവശങ്കരൻ, ഈ പാലയിൽ ആളുകൾ അവിടെയൊക്കെ ആളുകൾ ഇത് വലിയ വിഷയമായി ചർച്ച ചെയ്യുന്നുണ്ടോ? ഈ സിനിമ എന്താണ് അവിടുത്തെ ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം? ടിവിയിൽ നോക്കല്ലേ, എന്നോട് സംസാരിക്കും. ഇത് സാറേ വോട്ട് ബാങ്കിന് വേണ്ടി, ഈ വോട്ട് ബാങ്കിന് വേണ്ടി തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസ് മുൻപന്തിയിൽ നിന്ന് കോൺഗ്രസിന്റെ പതനം കുറെ കൂടെ എളുപ്പത്തിൽ വിളിച്ചു വരുത്തുന്ന ഒരു ഏർപ്പാടാണ്. അതായത് എനിക്ക് നിങ്ങൾ പറയുന്നത് വളരെ വ്യക്തമായി കേൾക്കാൻ കഴിയുന്നില്ല. ഏതായാലും അഭിപ്രായം വിളിച്ചു പറഞ്ഞതിന് വളരെ നന്ദി. സെബാസ്റ്റ്യൻ വിളിക്കുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്ന്. സെബാസ്റ്റ്യൻ, ചങ്ങനാശ്ശേരിക്കാരൊക്കെ എന്താ പറയുന്നത്, ഈ സിനിമ നിരോധിക്കണമെന്നാണോ? മറക്കട്ടെ, കുഴപ്പമൊന്നുമില്ല, വലിയ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? ഇല്ല, ഇത് നമുക്കറിയാലോ, ഇത് സത്യസന്ധമായ കാര്യങ്ങളാണ്. ഈ കൊച്ചു കേരളത്തിൽ നടന്ന സംഭവങ്ങളൊക്കെയാണ്. നമ്മൾ ഇന്ന് കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ, നമ്മൾ എത്രയോ സംഭവങ്ങൾ നമുക്കുണ്ടായി. ഇടുക്കി ജില്ലയിലാണെങ്കിൽ പരുന്തുമ്പാറ, വാഗമൺ, ഇവിടെയൊക്കെ ഇവരുടെ ക്യാമ്പുകളും പരിപാടികളും ഒത്താശ ചെയ്ത് കൊടുത്ത ആൾക്കാരാണ്. ഈരാറ്റുപേട്ടയാണ് ഇതിന്റെ ഒരു ചെറിയ കേന്ദ്രം തന്നെ. പക്ഷെ നമുക്കറിയാവുന്നതാണ്, അതിനകത്ത് ഇല്ലെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പൊ നമ്മൾ കുറ്റപ്പെടുത്തുന്നു അല്ല, മദിനി ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞു. മദിനി അവിടെ തന്നെ മുല്ലപ്പൂ കച്ചവടത്തിന് പോയതെന്ന് വേണം. അല്ലല്ലോ, കേരളത്തിലല്ലേ മദിനി എത്രയോ ജനജീവൻ കളഞ്ഞു. അതിപ്പം ഇതുള്ള സംഭവമുള്ള പിന്നെ പ്രേമിക്കുന്നതിനോ സ്നേഹിക്കുന്നതിനോ ഒന്നും ആരും കുറ്റം പറഞ്ഞില്ല. ഇതെന്തിനും ഇത് പ്രേമിച്ച് സ്നേഹിച്ച് വശത്താക്കി ഈ കൊച്ചു പിള്ളേരെ, മിടുക്കികളായ പിള്ളേരെ തന്നെ നല്ല ചങ്കത്ത് കൈയിട്ട് അടിക്കുന്ന നമ്മൾ കാണുന്നില്ല. ഇവരെ എന്തിനാ നാട് കടത്തിക്കൊണ്ട് പോകുന്നത്? നാട് കടത്തിക്കൊണ്ട് പോയിട്ട് എന്തിനാ അവര് ഒരു ഇവരെ വെച്ച് ഉപയോഗിക്കുന്നെന്തിനാ? അവിടെ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇല്ല, ഇത് മോശമാ എന്നൊന്നും പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല. പിന്നെ നന്നാകുന്നവർ നന്നാ കട്ട് പത്ത് പിള്ളേരെങ്കിലും നന്നായി നന്നാകത്തന്നല്ലേ നമ്മൾ പറയുന്നത്. നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമൊക്കെ കണ്ടിട്ട് ചങ്ക് തകർന്നു പോവാ. കാരണം രണ്ട് പിള്ളേരുള്ള ഒരു അച്ഛനും എന്നുള്ള നിലയിൽ ഇപ്പൊ കണ്ടിട്ട് ചങ്ക് തകർക്കും. എങ്ങനെയെങ്കിലൊക്കെ നന്നാകട്ടെ. ഒരു പിതാവിന്റെ ഭാഗത്തു നിന്നാണ് ശ്രീ സെബാസ്റ്റ്യൻ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത്. മറ്റൊരു പ്രേക്ഷകൻ വിളിക്കുന്നു, സദാനന്ദൻ. സദാനന്ദൻ എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ കോഴിക്കോട് നന്മണ്ണ എന്ന സ്ഥലമാണ്. ആ, കോഴിക്കോട്. കോഴിക്കോട്. ആ ശരി. എന്താണ് സദാനന്ദൻ ഈ കോഴിക്കോടുകാരൊക്കെ ഇതിനെ പറ്റി, ഈ സിനിമയെ പറ്റി പറഞ്ഞത്? ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് എല്ലാ ഇവിടെ ജീവിക്കുന്ന, ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ ജനങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ആ സ്വാതന്ത്ര്യം വന്നാല് ഒരു വിഭാഗത്തിന് മാത്രം കൊടുക്കേണ്ട സ്വാതന്ത്ര്യമല്ല. ഈ സിനിമയിൽ കാണിക്കുന്ന എന്തൊക്കെയാന്ന് വെച്ചാല് പിന്നെ ബലാത്സംഗങ്ങളും കള്ളുകുടിയും പിന്നെ അക്രമവും കൊലപാതകങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ സിനിമ നടത്തണ്ട എന്നാരും പറഞ്ഞില്ലല്ലോ. അത് കണ്ടിട്ട് ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടോ? ജനങ്ങള് അപ്പൊ എന്തായാലും സിനിമ കാണട്ടെ, ആളുകൾ കാണട്ടെ. ജനങ്ങൾ സിനിമ കാണണം. പിന്നെ ഇത് ആദ്യം ചെയ്യണ്ടെന്നറിയോ? 18 വയസ്സ് വോട്ടവകാശം ഉണ്ട് എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു 18 വയസ്സുകാരെ, ഒരു അച്ഛനും അമ്മയും എനിക്കുണ്ട്, ഒരു മോള്, ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടീനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാൽ അതിനെ കോടതിയിൽ എത്തിയിട്ട് കോടതി എന്താ പറയാ? ആ കുട്ടിക്ക് പ്രായപൂർത്തിയായി, സ്വന്തം അവകാശത്ത് പോകാന്ന്. ഇതിനൊക്കെ നിയമം ഞാൻ പറയുമ്പോ ഈ കല്യാണത്തിന് 21 വയസ്സ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ആക്കുന്നുണ്ട്. ഒരു 25 വയസ്സിന്റെ അടുത്ത് ഒരു പെൺകുട്ടിക്ക് അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 25 വയസ്സ് കല്യാണത്തിലല്ല, ഇതുപോലത്തെ വിവാഹത്തിന് ഒരു പൊതുപ്രായം വെക്കാൻ പറ്റൂ? പ്രേമിക്കാൻ വിവാഹത്തിന് പൊതുപ്രായം വെക്കുന്നുണ്ട്. അത് വിവാഹത്തിന്റെ പ്രായം ഇപ്പൊ 21 ആക്കാൻ പോകുന്നുണ്ടല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് പ്രേമിക്കാൻ 25 അറേഞ്ച്ഡ് മാരേജിന് 21 ആക്കാൻ പറ്റൂ? സാറേ, ഞാൻ പ്രേമത്തിന്റെ കഥ മാത്രല്ല, ഇതുപോലെ അഭിനയിക്കുമ്പോൾ അതൊന്ന് അതെ എനിക്ക് മനസ്സിലായി. കുറെ കൂടെ അത് ഒരു ഒരു ആ തലത്തിൽ തന്നെ അത് കാണാനും കോടതികൾ ശ്രമിക്കണമെന്നാണ് അങ്ങ് പറയുന്നത്. മനസ്സിലായി. ഏതായാലും സദാനന്ദൻ, സമയത്തിന്റെ ഒരു പരിമിതി കൊണ്ട് കേരള സ്റ്റോറിയെ നാം ഭയക്കേണ്ടതുണ്ടോ എന്നാണ് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ തിലകൻ.
അടൂരിൽ നിന്ന് വിളിക്കുന്നു. തിലകൻ, ഈ അടൂരിലേക്ക് ആളുകൾ എന്താ പറയുന്നത്? ഈ ചിത്രം കാണണമെന്നാണോ അതോ ഇത് ഒഴിവാക്കണമെന്നാണോ? നമ്മള് അറിയുന്ന കുറച്ച് സുഹൃത്തുക്കൾ അവരുമായിട്ടൊക്കെ ഈ കാര്യത്തെ പറ്റി ചോദിച്ചപ്പോൾ ആളുകളുടെ അഭിപ്രായം എന്ന് പറയുന്നത്, ഒരു ചെറിയ ചർച്ച തന്നെ അവിടെ നടത്തിയോ തിലകൻ? ഇല്ല സാർ, അങ്ങനല്ല. നമ്മളിപ്പോ നമുക്കറിയാവുന്ന കുറേയേറെ സുഹൃത്തുക്കളുണ്ടല്ലോ. അപ്പൊ അവരുമായിട്ടൊക്കെ കാര്യങ്ങൾ പറയുമ്പോ ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. അവരനുമതി കൊടുത്തിരിക്കുന്ന ഈ ചിത്രത്തിന്. രണ്ടാമത് ഇതുമായിട്ട് ആൾക്കാർ ബന്ധപ്പെട്ട് കോടതിയിൽ പോയിട്ടുണ്ട്. അപ്പം പല ആൾക്കാരും പറഞ്ഞു കോടതി ഇത് കണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം അറിയേണ്ടത്. അപ്പൊ ഒരു ഫിലിമിനെ എന്തിനാ ഇവർ ഇത്ര എതിർക്കുന്നത്? ഇത് ജനങ്ങൾക്ക് അറിയാൻ ഉള്ള സ്വാതന്ത്ര്യത്തെ എന്തിനാ ഇവര് ഹനിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ, എല്ലാരും ഒരേ ഒറ്റ അഭിപ്രായം തന്നെ ഉള്ളൂ. പക്ഷേ രാഷ്ട്രീയപരമായി വലിയ എതിർപ്പാണല്ലോ, എല്ലാവരും എതിർക്കുന്നു. ജനങ്ങൾക്ക് അറിയാൻ അവകാശമുള്ള കാര്യങ്ങളാണെങ്കിൽ ജനങ്ങൾ കാണട്ടെ എന്തിനാ ഈ രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കുന്നത് എന്തിനാ. പക്ഷെ ഇത് ഇതേ ആളുകൾ തന്നെ മറുവശത്ത് വരുമ്പോൾ ഇതിനെ അനുകൂലിക്കാൻ, അവർക്കെന്തെങ്കിലും ഇതുകൊണ്ട് നേട്ടം ഉണ്ടാവും, അവർക്കെന്തെങ്കിലും അല്ലെങ്കിൽ കോട്ടം ഉണ്ടാവും, അതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ ഈ ഫിലിം ഇപ്പൊ വന്ന് ജനങ്ങൾ കണ്ടു, അതിന്റെ നല്ല വശങ്ങൾ ആൾക്കാർ ഉൾക്കൊള്ളുന്നവർ ഉൾക്കൊള്ളട്ടെ എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അതെ, അഭിപ്രായം തന്നെയാണ് കോടതിയും പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കോടതിക്കും താങ്കൾക്കും ഒരേ അഭിപ്രായമാണ്. വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. തൃശ്ശൂരിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, സുരേന്ദ്രൻ. സുരേന്ദ്രൻ, ഈ തൃശ്ശൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? നമസ്കാരം സാറേ, ഞാൻ വടക്കാഞ്ചേരി. എവിടുന്നാ വിളിക്കുന്നത്? തൃശ്ശൂര്. വടക്കാഞ്ചേരി. ആ സുരേന്ദ്രൻ നേരത്തെ മുമ്പൊരിക്കലും ഇങ്ങോട്ട് വിളിച്ചതായി ഞാൻ ഓർക്കുന്നു. എന്താണ് ഈ സിനിമയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സിനിമ കാണുന്ന, നിരന്തരം സിനിമയൊക്കെ ധാരാളം കാണുന്ന ആളാണോ സുരേന്ദ്രൻ? ആ സാറേ, ഞാൻ സിനിമയൊക്കെ കാണാറുണ്ട്, പക്ഷെ ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല. എനിക്ക് പറയാനുള്ളത് സിനിമ കാണുകയോ കാണാതിരിക്കുകയോ അതാ ഓരോരുത്തരുടെ. ആ പിന്നെ എനിക്ക് തോന്നാ സാറ് പറഞ്ഞ മാതിരി ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ഒരു സിനിമ കണ്ടോണ്ട് ഒരാൾ മാറുന്നില്ല. അങ്ങനെയാണെങ്കിൽ സിനിമ കണ്ട് മാറുകയാണെങ്കിൽ ഇവിടെ നല്ല സിനിമകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അപ്പൊ കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ ഒരു പ്രവർത്തനം എല്ലാവരും അങ്ങനെ മാറണ്ട, നല്ലവരായി മാറും. പിന്നെ മാവേലി രാജാവും ഈ പല ചിത്രങ്ങളും അങ്ങനെ വന്നിട്ടുണ്ട്, അങ്ങനെ ആവുന്നില്ലല്ലോ. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കർണാടകയിൽ പോയിട്ട് കേരളത്തെപ്പറ്റി ഇകഴ്ത്തി കാട്ടുന്ന പല സ്ഥലങ്ങളിലും പോയിട്ട്, പ്രധാനമന്ത്രി നമ്മുടെ കേരളത്തിന്റെയും കൂടി പ്രധാനമന്ത്രിയാണ്, അതുപോലെ അമിത്ഷാ. അദ്ദേഹം എഴുത്തിയൊന്നുമില്ല, അദ്ദേഹം കേരളം നല്ല സ്ഥലമാണ്, പ്രതിഭാശാലികളുടെ സ്ഥലമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ തീവ്രവാദത്തെ പറ്റി ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഉണ്ടല്ലോ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിലേക്ക് നോക്കൂ, അതുപോലെ ബഹുമാനപ്പെട്ട യു പി മുഖ്യമന്ത്രി, ഇവരൊക്കെ പറഞ്ഞ കേരളത്തെ ഇകഴ്ത്തിക്കാട്ടാനാണ്. അതിനോട് മാത്രമേ നമുക്ക് എതിർപ്പുള്ളൂ, അല്ലാതെ സിനിമ ഇപ്പൊ ആര് വന്ന് കണ്ടു അതുകൊണ്ട് ഇപ്പൊ മോശമായി പോകുന്നു അല്ലെങ്കിൽ നന്നായി പോകുന്നു. കേരളത്തിൽ എല്ലാവരും തീവ്രവാദികളാണെന്നുള്ള തരത്തിൽ ആരും ചിന്തിക്കരുത് എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അവർ ഒന്ന് രണ്ടു പേര് കാണും, അവരെ അങ്ങനെ ആ വഴിക്ക് പോയി അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകട്ടെ. കേരളത്തിന് മാത്രമല്ല, പത്ത് 32,000 പേര് പോയിട്ടെന്ന് പറയും. അപ്പൊ കേരള സ്റ്റോറി നല്ല അതിന് ഇടേണ്ടിയിരുന്നത്. ആ ശരി, ഏതായാലും വളരെ നന്ദി സുരേന്ദ്രൻ. തൃശ്ശൂർ വടക്കാഞ്ചേരി എന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. ഒരു പ്രേക്ഷകൻ വിളിക്കുന്നു, ജോൺ. ശ്രീ ഓക്കെ ജോൺ ബോസ്കോ. ആ ബോസ്കോ ആണ്. ബോസ്കോ എവിടുന്നാണ് വിളിക്കുന്നത്? ഹലോ, അറിയോ, ടി വിയിൽ ശ്രദ്ധിക്കാതെ എന്നോട് സംസാരിക്കൂ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കൊല്ലം. ആ കൊല്ലത്ത് എവിടെ നിന്ന്? ഞാൻ ഈ പടം കണ്ടിട്ടില്ല, ഞാൻ വാർത്ത മാത്രമേ കേൾക്കുന്നുള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് പടം നമുക്ക് പതുക്കെ കാണാം, ആദ്യ ദിവസം തന്നെ പോയി ഇടികൂടി പടം കാണുന്നതിന് പകരം ഭയക്കേണ്ടതുണ്ടോ ശ്രീ ബോസ്കോ? അതിന്റെ ആശയമാണ് ഞാൻ പറയാൻ. നമ്മളിപ്പോ റൊമാൻസ് എന്നൊരു സിനിമയില്ല. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. അതിന്റെ അകത്ത് എങ്ങനെയാണ് അച്ഛന്മാരെ നമ്മള് റോമിന്ന് വന്നെന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ പൂജയൊക്കെ എടുക്കുന്ന നേരത്തെ കാണിക്കുന്നത്? ഏതായിട്ട് കാണിക്കുന്നത്? പൂജയൊക്കെ വെക്കുന്നില്ലേ റോമിന്ന് വന്ന് രണ്ടച്ഛന്മാരും? അതായത് കുഞ്ചാക്കോ ബോബനും. അത് ആ പടത്തിനകത്ത് കാണിക്കുമ്പോ അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ പോലുള്ളവർ അത് ഭയങ്കര ഒരു രസമായിട്ടാണ് ആ പടം നമ്മൾ കാണുന്നത്. മനസ്സിലായില്ല, നമ്മുടെ പള്ളിനെ തന്നെ തകർക്കുന്ന രീതിയാണ്. എന്നിട്ട് നമ്മൾ അത് കണ്ടത് അങ്ങനെയാണ്, അതേപോലെ കണ്ടുകൂടെ എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത്. അത് ഇത് സിനിമയിലുള്ളത് ഒരു സാങ്കല്പിക കഥയാണ്, അതിനെ അങ്ങനെ സാങ്കല്പികമായി മാത്രം ചിന്തിച്ചാൽ മതി, അത് കൂട്ടിയൊഴിക്കണ്ട. വലിയ പ്രശ്നമാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് പടങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. അതെ, നമ്മൾ തീവ്രവാദം പ്രമേയമായ ഒരുപാട് സിനിമകൾ, പ്രത്യേകിച്ച് റോജ എന്നൊരു സിനിമ വളരെ വളരെ പോപ്പുലർ. മുംബൈ എന്നൊരു പടം. ഏതായാലും വളരെ നന്ദി ശ്രീ ബോസ്കോ ജോൺ, അവൾ കൊല്ലത്ത് നിന്ന് വിളിക്കി അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.